നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മളെ കുറിച്ചുള്ള ഒരു എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതാണ് നമ്മുടെ അമ്മ വേഴ്സസ് നമ്മുടെ അച്ഛൻ. അമ്മമാർക്ക് മക്കളെ കുറിച്ച് ഗംഭീര എക്സ്പെക്ടേഷനാണ്. ഈ എക്സ്പെക്ടേഷൻ്റെ ഒരു റേഞ്ച് പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളൊരു മൊബൈൽ ഫോണാന്ന് വിചാരിക്കും. അമ്മയ്ക്ക് നിങ്ങൾ സാധാരണ ഒരു മൊബൈൽ ഫോണല്ല, 4 ക്യാമറയും 256 GB ഹാർഡ് ഡിസ്കും പിന്നെ അങ്ങനെയൊക്കെയുള്ളൊരു iPhone 12 Pro ആണ്. പക്ഷേ അപ്പനറിയാം ഇത് പച്ച ഞെക്കിയാൽ കോൾ എടുക്കാം, ചുവപ്പ് ഞെക്കിയാൽ കട്ട് ചെയ്യാം, അതിന് മാത്രം പറ്റുന്ന ഒരു Nokia 110 എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ വീട്ടിൽ ഒരു 2 വയറ് കൂട്ടി പിരിച്ചൊരു നക്ഷത്രമോ മലവെള്ളമൊക്കെ ഇടുമ്പോൾ അമ്മ അത് കാണുന്നത് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് അസംബ്ലി ചെയ്യുന്നതാണ്. താഴെ നിന്നിട്ട് അപ്പം പറയും, ഡാ കൂട്ടി പിരിച്ചോട്ട് ഇൻസുലേഷൻ ടേപ്പ് പറ്റുമ്പോൾ പശയുള്ള സൈഡ് നോക്കി ഒട്ടിച്ചോളും. ഏത് 4 കൊല്ലം എഞ്ചിനീയറിങ് കോളേജിൽ പോയ എന്നോട് ഇൻസുലേഷൻ ടേപ്പ് പശയുള്ള സൈഡ് ഒട്ടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു മനുഷ്യന്ന് എനിക്ക് ചോദിക്കാൻ പറ്റില്ല. ഇതേ സംഭവം തന്നെയാണ് ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലായാലും. ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് ഒരു ടെൻഷനും ഇല്ല, ഞങ്ങൾ ലോകോത്തര കാര്യങ്ങളെല്ലാം സംസാരിക്കും. അതായത് ഗ്യാസ് ഓഫ് ചെയ്യാൻ പറഞ്ഞു എന്നാൽ തോന്നണേ, വെള്ളം തുറന്നിട്ടിട്ട് പോകുന്നതിനുള്ള അത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങളിരുന്ന് ഡിസ്കസ് ചെയ്യും. യാതൊരു ടെൻഷനും ഇല്ല. അമ്മയുടെ ധാരണയിൽ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ഡ്രൈവറാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതേ സംഭവം തന്നെ പപ്പയായി കഴിയുമ്പോൾ മാറി. കാറ് കളരിയായി, ആള് കളരിയാശാനായി, ഞാൻ ശിഷ്യനായി. ഇടത് വെട്ടി വലത് വെട്ടി വലിഞ്ഞ മറന്ന് എന്ന് പറഞ്ഞ് ഈ സാധനം ക്ലച്ചിലൂന്നി ഗിയർ ഡൗൺ ചെയ്തിടാ, ഹൈവേയിൽ ഇത്ര സ്പീഡിൻ്റെ ആവശ്യമില്ല, ബ്രേക്ക്. നോക്കിക്കഴിഞ്ഞാൽ ആൾ ഇത് അപ്പുറത്തിരുന്ന് ചവിട്ടുന്നു നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് എൻ്റെ പപ്പ വന്നിട്ട് പറഞ്ഞു, എടാ എന്താ നിൻ്റെ ഉദ്ദേശം, പ്രായം കുറയായില്ലേ, പെണ്ണ് കിട്ടണതിനെ കുറിച്ചുള്ള ആലോചനയൊന്നും ഇല്ലേ, നീ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയ മാട്രിമോണി സൈറ്റിൽ വല്ലതും ഇട്ട് നോക്കും, നിനക്ക് വല്ല പെണ്ണ് കിട്ടണമെങ്കിൽ നമുക്ക് കെട്ടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ചിന്തിച്ചത് എന്തുകൊണ്ട് എൻ്റെ അമ്മ ഇതെൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയുടെ ധാരണയിൽ എക്സ്പെക്റ്റേഷൻ ലെവൽ iPhone 12 Pro ആണല്ലോ. അമ്മയുടെ ധാരണയിൽ എനിക്കൊരു 4 ഗേൾഫ്രണ്ടും 2 ബ്രേക്കപ്പും കഴിഞ്ഞിരിക്കുന്നതാണ് അമ്മയുടെ വിചാരം. പക്ഷേ റിയാലിറ്റി അറിയുന്നത് അപ്പനാണ്. വിവാഹ കമ്പോളത്തിൽ എനിക്ക് എന്ത് ഡിമാൻഡ് ഉണ്ട് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയിടാൻ തീരുമാനിച്ചു. ഒരു കിടിലം പ്രൊഫൈൽ ഉണ്ടാക്കി ഞാൻ OLX ൽ ഇട്ടു. സോറി, OLX ൽ അല്ല, മാട്രിമോണി സൈറ്റിലിട്ടു. അപ്പം തന്നെ എനിക്ക് അവരുടെ മെസ്സേജ് വന്നു, വെൽക്കം ജോൺ, വി ഹാവ് സം പ്രീമിയം മാച്ച് ഫോർ യു. തിരിച്ച് അങ്ങോട്ട് ഒരാൾക്ക് റിക്വസ്റ്റ് ഒന്നും അയച്ചില്ല, നമുക്ക് വരുമല്ലോ, പിന്നെ നമ്മൾ എന്ത് കാര്യത്തിന് അങ്ങോട്ട് ചെല്ലണം എന്നുള്ള ധാരണയിൽ ഞാനായിരുന്നു. അയച്ച 1 കഴിഞ്ഞു 2 കഴിഞ്ഞു 3 കഴിഞ്ഞു, ഈ വെൽക്കം മെസ്സേജ് അല്ലാതെ വേറെ ഒന്നും വന്നിട്ടില്ല. എന്തോ പന്തികേടുണ്ടെന്ന് തോന്നി എനിക്ക്. ഓഫ് കോഴ്സ് ഇത് വേറൊന്നും വലിയ ടെക്നിക്കൽ എററായിരിക്കുള്ളൂ. ഞാനപ്പോൾ തന്നെ അവരുടെ ഓഫീസിലേക്ക് വിളിച്ചു, ഈ മാട്രിമോണി സൈറ്റിൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ ആപ്പ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റി സാർ എന്ന് ചോദിച്ചു. അപ്പോൾ അല്ല സോറി, നിങ്ങളുടെ മൊബൈൽ ആപ്പ് വർക്ക് ചെയ്യുന്നില്ല. അല്ല എന്താണ് സാർ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആപ്പിൽ എൻ്റെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്തവരുടെ എണ്ണം 0 ആണ് കാണിക്കണേന്ന് പറഞ്ഞു. ഇൻട്രസ്റ്റ് പോസ്റ്റ് ചെയ്തവരല്ല, പ്രൊഫൈൽ വിസിറ്റ് ചെയ്തവരുടെ എണ്ണം 0 ആണ് കാണിക്കുന്നത്. നോക്കട്ടെ സാർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. നോക്കി അധികം സമയം എടുത്തില്ല. അവർ വന്നു, ഇല്ല സാർ, സാറിൻ്റെ പ്രൊഫൈൽ ആരും വിസിറ്റ് ചെയ്തിട്ടില്ല. ഇതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഒരു ഇതല്ലായിരുന്നു. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ അത്. അപ്പോൾ ഇതൊരു പഠനത്തിന് വിധേയമാക്കേണ്ട ഒരു വിഷയമാണല്ലോ അത്. അപ്പോൾ ഞാൻ എന്ത് തീരുമാനിച്ചു, ഈ ആപ്പിലൊക്കെ ഒന്ന് കയറി നോക്കാം, എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളതെന്ന് അറിയണമല്ലോ. അതിനുവേണ്ടി ഞാൻ ഈ ആപ്പിൽ കയറി കുറച്ച് പ്രൊഫൈലുകൾ എടുത്ത് പെൺകുട്ടികളുടെ പ്രൊഫൈലുകൾ എടുത്ത് നോക്കി. ഒരു 4-5 പ്രൊഫൈൽ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഈ മാട്രിമോണി സൈറ്റുകളുടെ ആപ്പ് എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ ഫ്ലിപ്കാർട്ടിൻ്റെ സൈറ്റില്ലേ, അതിൻ്റെ പക്കാ കോപ്പിയാണ്. അതേ ഫീച്ചേഴ്സാണ് ഇതിലുള്ളത്. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് അതിൽ ആമസോണിലാണെങ്കിൽ നമുക്ക് ഒരു പ്രൊഡക്റ്റ് നമ്മൾ നോക്കി, ഒരു ചൂണ്ട നോക്കിയെന്നുണ്ടെങ്കിൽ അവർ ചൂണ്ട നോക്കി എൻ്റെ തൊട്ട് താഴെ വന്നിട്ട് പറയും, ചൂണ്ട നോക്കിയാലും കൊളുത്തും നോക്കിയിട്ടെന്ന് പറഞ്ഞിട്ട് കൊളുത്ത് കൊണ്ട് കാണിക്കും. ഇതേ സംഭവം ഈ മാട്രിമോണി സൈറ്റിലുണ്ട്. ഇപ്പോൾ ഒരു MBBSക്കാരിനെ നോക്കിക്കഴിഞ്ഞാൽ അവർ നേരെ താഴത്തെ ഒരു പടം കൊണ്ട് കാണിച്ചിട്ട് പറയും, MBBSക്കാരെ നോക്കിയിട്ട് എല്ലാവരും BDSക്കാരിനെ നോക്കിയിട്ടെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ട് കാണിക്കും. ഇതുപോലെ തന്നെ ഇവർക്ക് പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് അതായത് ഈ പ്രൊഡക്റ്റിൻ്റെ ഗുണഗണങ്ങൾ അത് ഈ സൈറ്റിലും ഉണ്ട്. ഹൈറ്റ്, വെയ്റ്റ്, കളറ്. പക്ഷേ ഒരു വ്യത്യാസമുള്ളൂ, നമ്മുടെ ഈ മാട്രിമോണി സൈറ്റുകളിൽ പ്രൊഡക്റ്റ് റിവ്യൂ എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതാണ് ഈ ആമസോൺ ഒരു ഷോപ്പിംഗ് സൈറ്റ് ആയിട്ടുള്ളൊരു വ്യത്യാസമുള്ളൊരു സംഭവം. ഞാൻ പറയണമെങ്കിൽ സത്യം പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനും കൂടി വെക്കണം. അതും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ രസകരമായ ഇതുകൾ കിട്ടും. അതെ, ഓരോരുത്തർക്കും അവനവൻ്റെ ഭാര്യയ്ക്ക് എത്ര സ്റ്റാർ കൊടുക്കാം കൃത്യമായിട്ടിട്ട് കൊടുക്കാനായിട്ട് പറ്റും, സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ പെണ്ണുകൾ എഴുതിയിട്ടുണ്ടാവും, ഞാൻ ഈ സൈറ്റിൽ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ചു. പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്, ഒക്കേഷണലി ഡ്രിങ്ക്സ്, ഒക്കേഷണലി സ്മോക്സ്, വിശേഷ ദിവസങ്ങളിൽ കുടിക്കും, വിശേഷ ദിവസങ്ങളിൽ വലിക്കും. ഇവനെല്ലാ ദിവസവും ഒക്കേഷൻ എന്നുള്ളത് ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഐ വാണ്ട് എ റീഫണ്ട്. എന്തായാലും കുറേ പ്രൊഫൈലുകൾ കയറി ഇറങ്ങിയതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്ക് എൻ്റെ പ്രൊഫൈൽ ആരും വിസിറ്റ് ചെയ്യാത്തതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ മാട്രിമോണി സൈറ്റുകളിലെല്ലാം ഏജ് അബവ് 30 എന്ന് പറയുന്നത് എക്സ്പയർഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ്. ഒരു പട്ടി ചാത്തം തിരിഞ്ഞു നോക്കില്ല. പെൺകുട്ടികൾ അവരുടെ ചെക്കന് നിശ്ചയിച്ചിട്ടുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 30 വയസ്സിന് താഴെ. 32 വയസ്സായ പെണ്ണും നോക്കേണ്ടത് 29 വയസ്സായ ചെക്കനെയാണ്. 30 വയസ്സുകാർക്ക് ഇതിൽ യാതൊരു സാധ്യതയില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ എൻ്റെ ആത്മാഭിമാനം മാറ്റിവെച്ചു, ചറ പറയേ റിക്വസ്റ്റ് ചെയ്തു. അവരെന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ചറ പറയേ റിജക്റ്റ് ചെയ്തു. ചിലരൊക്കെ ഇവിടുന്ന് റിക്വസ്റ്റ് സെൻഡ് അടിച്ച വഴി റിജക്ഷനാണ്. എനിക്കൊരുമാതിരി ഞാൻ വീണ്ടും കോളേജിലൊക്കെ എത്തിയ പോലത്തെ ഒരു ഫീലായി തുടങ്ങി. അതായത് ചെന്ന് പറഞ്ഞ വഴിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം മുഖത്ത് നോക്കി പറയാണ്. ഇത് ഗഹനമായൊരു പഠനത്തിന് വിധേയമാക്കേണ്ട വിഷയമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനൊരു ചെറിയ റിസർച്ച് നടത്തി നമ്മുടെയാണുള്ള ആവശ്യം. ഈ റിസർച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഷെയർ ചെയ്യാം. അതായത് ഒരു 25 വയസ്സോടുങ്ങി 28 ആ ഒരു റേഞ്ചിലുള്ള അത്യാവശ്യം പഠിപ്പുള്ള പെൺകുട്ടികളുടെ പ്രൊഫൈൽ എടുത്തിട്ട് പാർട്ണർ പ്രിഫറൻസ് എന്നുള്ള പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സിവിൽ സർവീസിൽ ഏതൊക്കെ സർവീസസ് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും ശമ്പളം കിട്ടുന്ന ജോലിയും അതിന് പഠിക്കേണ്ട കോഴ്സുകൾ ഏതാന്ന് അതിൽ നിന്ന് കിട്ടും. പലരുടെയും ജീവിത ലക്ഷ്യം തന്നെ കല്യാണം കഴിക്കാന്നുള്ളതാണ്. അത്രക്കാരെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഈ സൈറ്റിലൊക്കെ കയറി നിന്ന് നോക്കാം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് പറ്റിയൊരു കരിയർ ഓപ്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ പ്രൊഫൈലിൽ വേണ്ട ഭേദഗതികൾ വരുത്തിയിട്ട് 2ാമത് അപ്ലോഡ് ചെയ്തു. ഒരു 1 ആഴ്ച ഞാൻ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഹാപ്പി ന്യൂസ് ഇപ്പം അടുത്ത് വന്നു. അതായത് അത് കൃത്യമായ ഡേറ്റ് പറഞ്ഞാൽ ഈ 10 ഒക്ടോബർ 2024 വന്നത്, ഹാപ്പി ബർത്ത്ഡേ ജോൺ, നൗ യു ആർ 32, വി ഹാവ് സം പ്രീമിയം മാച്ച് ഫോർ യു. ജോ കുറച്ച് നല്ല OLX കൊണ്ടിട്ടു എന്നൊക്കെ പറഞ്ഞ ഉൾപ്പെടെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നല്ല തമാശകൾ. എൻ്റെ ഒരു സംശയം ചോദിക്കണം, ഇത് ജോയുടെ ഒരു ഒരു ആത്മാംശം ഇതിനകത്തുണ്ടോ? ചെറുതായിട്ടുണ്ട്. ചെറുതായിട്ടുണ്ട്. മാത്രമല്ല ഈ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതിൽ 30 വയസ്സ് കഴിഞ്ഞവർ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞവരാണെന്ന് പറയുമ്പം വളരെ ചെറുപ്പമാണെങ്കിലും അയ്യോ എന്ന് പറഞ്ഞൊരു ആത്മകഥം ഇവിടുന്ന് ഞാൻ കേട്ടു. ആണോ? ആ ഒരു തമാശക്ക് ഇവരെല്ലാവരും ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്യുമ്പം ഡയാനയുടെ ഉള്ളിൽ നിന്ന് മാത്രം അയ്യോ